സംസ്ഥാനത്ത് കോവിഡ് രണ്ടാം തരംഗം അതിരൂക്ഷമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ തലസ്ഥാനത്ത് പലയിടങ്ങളിലായി കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പാളയത്തെ പബ്ലിക് ലൈബ്രറിക്ക് സമീപമാണ്. ഇവിടെ വനിതാ പോലീസുകാരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. രാവിലെ മുതൽ പരിശോധന നടന്നു വരികയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വനിതാ പോലീസുകാരാണ് കൂടുതലും, അവരാണ് ഈ ഒരു രംഗത്ത് സജീവമായിട്ടുള്ളത്. രാജ്യത്ത് കോവിഡ് 19 രണ്ടാം തരംഗം അതിരൂക്ഷമായി വ്യാപിക്കുകയാണ്. ബുധനാഴ്ച ഇന്ത്യയിൽ 382,315 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,780 പേരുടെ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് പ്രതിദിന രോഗബാധ സംബന്ധിച്ച് കണക്ക് പുറത്തുവിട്ടത്. ഇതുവരെ രാജ്യത്ത് 226,188 പേർ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. 347,229 സജീവ രോഗികളും ഇന്ത്യയിലുണ്ട്. ഇതുവരെ രാജ്യത്ത് 2,06,65,148 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. രോഗമുക്തരായവരുടെ എണ്ണം 1,69,51,731. ഇതുവരെ 16,04,94,188 പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. രാവിലെ തിരക്കില്ല, ഏകദേശം നമ്മൾ 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഓഫീസ് ടൈമില്ലേ, ആ സമയത്താണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത്. തിരക്കെന്ന് വെച്ചാൽ ഓഫീസ് ഡ്യൂട്ടിക്ക് പോണവർ മാത്രം. ഇപ്പൊ എന്തായാലും പൊതുവെ തിരക്കൊക്കെ കുറവാണ്. മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ലോക്ക്ഡൗൺ ആണെന്നുള്ളത്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. സത്യവാങ്മൂലം ഇല്ലാതെ വരുന്നവരൊക്കെ ഉണ്ടോ? സത്യവാങ്മൂലം ഇല്ലാതെ വരുന്നവർക്ക് എന്താ, ഈ ചില ഹോസ്പിറ്റൽ കേസുകളായിരിക്കും, അതിന് പിന്നെ നമുക്ക് അവരുടെ കയ്യിൽ തന്നെ അവരുടെ എന്താ ഒ പി ടിക്കറ്റ് അതിൻ്റെ കാർഡ് ഉണ്ടായിരിക്കും ഇന്നത്തേക്ക് വരാനുള്ള. അങ്ങനെയൊക്കെയാണ്. സത്യവാങ്മൂലം ഇല്ലാതെ വരുന്നധികം കേസുകളും ഇല്ല, എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. പിന്നെ അല്ലാതെ വരുന്ന കേസുകൾ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്നൊക്കെ തിരിച്ച് ഞാൻ വിടുന്നുണ്ട്. സിറ്റിയിലോട്ട് കയറ്റുന്നില്ല. ദൂരെ നിന്നൊക്കെ അവരുടെ വീടിനടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ട് തിരിച്ചു വിടുന്നുണ്ട്. പെറ്റി വാങ്ങുന്നുണ്ട്. എങ്ങനെയാണ് അത്? അത്യാവശ്യം ലോക്ക്ഡൗൺ വരേഷൻ ഉണ്ടെങ്കിൽ ലോക്ക്ഡൗൺ വരേഷനുള്ള പെറ്റി അടിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെ കോവിഡിൻ്റെ ഒരു എന്താണ് തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഇവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആഷിക്കിനൊപ്പം ശിശിരായവി, കലാകൗമുദി ന്യൂസ്.